കേരളത്തിലെ ലത്തീൻ സഭയുടെ ചരിത്രവും പൈതൃകവും വെളിവാകുന്ന പ്രദർശനം കൊച്ചിയിൽ സംഘടിപ്പിച്ചു. അന്യം നിന്നുപോയ തങ്കവേല ആൾത്താര, ചവിട്ട് ഹാർമോണിയം തുടങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കൾ പ്രദർശനത്തിലുണ്ട്. വെണ്ടുരുത്തി സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് പള്ളിയിലെ ഉണ്ണീശോയുടെ ഈ പ്രതിമയ്ക്ക് 200 വർഷത്തെ പഴക്കമാണ് കണക്കാക്കുന്നത്. നഗ്നരൂപത്തിലുള്ള ഉണ്ണീശോയുടെ അപൂർവം ശില്പങ്ങളിൽ ഒന്നാണിത്. സന്യാസ ജീവിതത്തിൽ പ്രായശ്ചിത്തത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ചമ്മട്ടികളും മുള്ളരഞ്ഞാണവും ഇക്കൂട്ടത്തിലുണ്ട്. കർമ്മലീത്ത സഭയുടെ 400 വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ ഫ്ലോസ് കർമേലി എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. ഭാഷ, വിദ്യാഭ്യാസം, വാസ്തുവിദ്യ, ശില്പകല, സംഗീതം എന്നു തുടങ്ങി കേരളത്തിൽ ലത്തീൻ സഭ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അറിവ് പകരുന്നതായിരുന്നു പ്രദർശനം. 4 നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അച്ചടിയുടെ മേഖലയിൽ, എഴുത്തിൻ്റെ മേഖലയിൽ, ഒരുപാട് മേഖലകളിൽ ഇവരുടെ പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വളരെ പുരോഗമനപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഹെറിറ്റേജ് കാണിക്കുന്ന ഒരു എക്സിബിഷനാണിത്. വരാപ്പുഴ തിരുവത സംഘടിപ്പിച്ച പ്രദർശനത്തിൽ ഭാരതത്തിലെ ആദ്യ കന്യാസ്ത്രീയായിരുന്ന മദർ ഏലീശോ വാഗയലിനെ കുറിച്ചുള്ള പുസ്തകങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജപമാലകളുടെയും വെന്തിങ്ങുകളുടെയും ശേഖരം, വർഷങ്ങൾക്ക് മുൻപ് തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്നിവയും കൗതുകമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.